എം എസ് സി ബോട്ടണിയും കഴിഞ്ഞ് അതിൽ പി എച്ച് ഡിയും എടുത്ത് കറങ്ങുന്ന പങ്കുകളുടെ കീഴിൽ 1000 ഗവേഷണം നടത്തുമ്പോൾ അതിലൊരുത്തൻ പഠിച്ച് പണിക്കരായി, അപ്പുറത്ത് സോമില് നടത്തുമ്പോൾ ഇതൊന്നും പഠിക്കാത്ത ഒരുവൻ മരം മുറിക്കാൻ നേരത്ത് പക്കം നോക്കി മുറിച്ചില്ലെങ്കിൽ അത് കുത്തിപ്പോകുമെന്ന് സ്പഷ്ടമായി പറയുമ്പോൾ അതിൻ്റെ വാർഷിക വലയങ്ങളെയും അതിൻ്റെ അസ്ഥി സമൂഹങ്ങളെയും അതിൻ്റെ കാതലിനെയും ഇളതാക്കുവാൻ പോകുന്നൊരു ശക്തിവിശേഷം ചന്ദ്രനിൽ ഇരിപ്പുണ്ടെന്നും അത് രശ്മി സമൂഹം കൊണ്ട് കൈമാറുന്നുവെന്നും എല്ലിൽ വരുന്ന അർബുദങ്ങൾക്കും എല്ലിൽ വരുന്ന ക്ഷതങ്ങൾക്കും എല്ലിലുള്ള കാൽസ്യത്തിൻ്റെ കുറവിനും ഒക്കെ ഈ ചാന്ദ്രപ്രകാശം പങ്കുവഹിക്കുന്നുവോ എന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ട. ആഹാരം മുഖ്യമായും അന്നം മുഖ്യമായും അകത്തേക്ക് കിടക്കുകയും അഗ്നി പ്രഭാവിതമാവുകയും രുദ്രൻ ശാക്തികമായി നിലകൊള്ളുകയും വരുണനും വായുവും മരുത്തും, അതായത് വരുണനും മരുത്തും വൈദ്യുതാനല്ല ഇന്ദ്രനും പങ്കുചേരുകയും അശ്വിനി ദേവകളെന്ന് പ്രസിദ്ധമായ സൂര്യചന്ദ്രന്മാർ രണ്ടുപേർ ബാഹ്യമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന, അതായത് അഗ്നി തന്നെ രുദ്രൻ, വായു ഇന്ദ്രൻ, വരുണൻ, സൂര്യൻ, ചന്ദ്രൻ, സപ്തധാതുക്കളോടുകൂടിയ ഈ സപ്ത പ്രക്രിയകളുള്ള ഈ മഹായജ്ഞത്തിലെ സപ്ത ഋതുക്കുകൾ ഈ യജ്ഞഹവിസിനെ ഉയർത്തുമ്പോൾ ആ യജ്ഞഹവിസിൻ്റെ കൂട്ടായ്മയിൽ ഈ സപ്തർഷി മണ്ഡലത്തിന് മുകളിൽ അറിവായി സരസ്വതി ഇതിനെ മുഴുവൻ നിയന്ത്രിച്ച് നിലകൊള്ളുമ്പോൾ ഇതിൻ്റെ ദേവഭാഗം ഈ 8 പേരടങ്ങുന്ന ദേവഭിഷക്കുകൾ നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് ഈ 8 സങ്കേതങ്ങളാണ്. ഇവരാണ് നമ്മുടെ വൈദ്യന്മാർ. ഇവരാരും പഠിച്ചത് 5 ലക്ഷം കൊടുത്ത് സീറ്റ് വാങ്ങിച്ചല്ല. ഈ വൈദ്യന്മാരോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ നമ്മിലെ വൈദ്യന്മാരെ മറന്ന് പുറം ലോകത്ത് വൈദ്യന്മാരെ തേടി ഓടുമ്പോൾ, അവരാകട്ടെ അവരിലിരിക്കുന്ന ഈ വൈദ്യനെ പോലും കണ്ടറിയാതെ നമ്മളെ ചികിത്സിക്കുമ്പോൾ ശാപഗ്രസ്തവുമായ ഒരു ലോകം ഉയരും. അത് ഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയ ലോകം വൈദ്യനോടുകൂടി സൃഷ്ടിക്കപ്പെട്ട ഡോക്ടർ ഇൻബിൽറ്റ് ബോഡി അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്നീ രുദ്രൻ പറയുമ്പോൾ ആ ശരീരാന്തർഗതമായി തന്നിൽ തന്നെ സൃഷ്ടിച്ചു വെച്ച വൈദ്യശബ്ദത്തെ, അറിവിൻ്റെ ശബ്ദത്തെ ഉൾക്കൊണ്ട് മര്യാദയ്ക്കൊന്ന് ജീവിച്ചാൽ തൻ്റെ ജീവിതവും അന്യൻ്റെ ജീവിതവും ആനന്ദപ്രദമാണ്. ഈ ദേവഭിഷക്കുകളായ അഥർവവേദത്തിൽ ഇത് വളരെ ഭംഗ്യം തരേണ പറയുമെന്നും കൂടി ഓർക്കുമ്പോഴാണ് ഇത് കേൾക്കുമ്പോൾ സുകുമാർജി ഒരു ചോദ്യം ചോദിച്ചു, അതിനുത്തരമായി ഞാനൊരു ഭാവനയിൽ പറഞ്ഞു. അല്ല, ഈ പറഞ്ഞതൊന്നും എൻ്റെതല്ല, അഥർവവേദത്തിൻ്റെതാണ്. അതിൽ 8 ദേവഭിഷക്കുകളെപ്പറ്റി വിസ്തൃതമായ ചർച്ചയുണ്ട്. ഇവരാണ് ആരോഗ്യത്തിൻ്റെ, ശാന്തിയുടെ, വിചാരത്തിൻ്റെ, വികാരത്തിൻ്റെ ഒക്കെ ലോകങ്ങളിൽ പ്രതിഷ്ഠാപകമായ സ്ഥാനം വഹിച്ച് നമ്മെ രക്ഷിച്ചു പോരുന്നത്.